നമസ്കാരം സി പി എമ്മും ബി ജെ പിയും വിമർശനങ്ങൾ തൊടുത്തുവിടുന്നതിനിടയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര നൂറ് കിലോമീറ്റർ പൂർത്തിയാക്കി പദയാത്ര ബി ജെ പിയെ അസഹ്യപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തു അതേസമയം കോൺഗ്രസ് ആകട്ടെ നൂറു മടങ്ങ് പുതുക്കപ്പെട്ടു ഓരോ ചുവടും ഞങ്ങളുടെ നിശയദാർഢ്യത്തെ നവീകരിക്കുന്നു ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു യാത്ര ലഭിക്കുന്ന അസാധാരണ പ്രതികരണം ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുവെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റ് നേതാക്കളും അവരുടെ ജോലികൾ ഒഴിവാക്കിയാണ് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നതെന്നും ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തി പര്യടനത്തിൽ രാഹുൽ ഗാന്ധി ധരിച്ച ടീഷർട്ടിന്റെ വിലയെ കുറിച്ച് ബി ജെ പി ഉന്നയിച്ച ആരോപണത്തിനും ഗഹലോട്ട് മറുപടി നൽകി നാൽപ്പത്തി ഒന്നായിരം രൂപയുടെ ടിഷർട്ടാണ് രാഹുൽ ധരിച്ചതെന്നും രാജ്യം ഇത് കാണുന്നുണ്ടെന്നുമാണ് ബി ജെ പി ഔദ്യോഗിക ട്വിറ്റർ പേജിൽ കുറിച്ചത് രാഹുൽ ധരിക്കുന്നത് വിദേശ നിർമ്മിത ടീഷർട്ട് ആണെന്ന അവകാശവാദവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നിരുന്നു അമിത് ഷായ്ക്കും ബി ജെ പി അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അമിത്ഷായുടെ മഹളറിന് എൺപതിനായിരം രൂപ വിലയുണ്ടെന്നും രണ്ടര ലക്ഷം രൂപയുടെ സൺഗ്ലാസ് ആണ് ബി ജെ പി നേതാക്കൾ ധരിക്കുന്നതെന്നും ഗെഹ്ലോട്ട് തുറന്നടിച്ചു ഭാരത് ജോഡോ യാത്രയ്ക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അസാധാരണമായ പ്രതികരണം ബി ജെ പി വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയുമായി അവർക്ക് എന്ത് പ്രശ്നമാണുള്ളത് രണ്ടര ലക്ഷത്തിന്റെ സൺഗ്ലാസും എൺപതിനായിരം രൂപയുടെ മഫ്ലറും ധരിക്കുന്നവരാണ് രാഹുലിന്റെ ടിഷർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മഫ്ലറിന് എൺപതിനായിരം രൂപ വിലയുണ്ട് ഗെഹ്ലോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു യാത്രാ റൂട്ടിൽ വിയോജിപ്പ് അറിയിച്ച ചില പാർട്ടി നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയതായി റിപ്പോർട്ടുണ്ട് യാത്രയുടെ റൂട്ട് മാപ്പിൽ ഗുജറാത്തിനെ ഒഴിവാക്കിയതിനാണ് പാർട്ടി പ്രവർത്തകരുടെ വിയോജിപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും യാത്ര ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് പാർട്ടി അണികളുടെ ആവശ്യം ഡെക്കാൻ ക്രോണിക്കളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും നൂറ്റി അമ്പത് ദിവസവും നീണ്ടു നിൽക്കുന്ന പ്രചരണത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു എന്നതിനാൽ എല്ലാ സംസ്ഥാനത്തെയും ഉൾപ്പെടുത്തുന്നത് സാധ്യമല്ലെന്ന് യാത്ര ആസൂത്രകർ പറഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ യാത്രയുടെ റൂട്ട് മാപ്പിൽ ഗുജറാത്ത് ഉണ്ടായിരിക്കുമായിരുന്നുവെന്ന് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഗുജറാത്തിൽ നിന്നുള്ള നിരവധി നേതാക്കൾ പാർട്ടി വിടുകയും ചെയ്തു ആം ആദ്മി പാർട്ടിയും സംസ്ഥാനത്ത് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് യാത്ര പാർട്ടിക്ക് വലിയ ഉണർവ് നൽകുമായിരുന്നു ഈ യാത്ര ആസൂത്രണം ചെയ്ത നേതാക്കൾ ഇത് ഉൾപ്പെടുത്താത്തത് ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുജറാത്തിന് പുറമെ കിഴക്കൻ സംസ്ഥാനങ്ങളെയും യാത്രയിൽ നിന്ന് ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെയും പ്രചരണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും നേതാക്കൾ യാത്രാ സംഘാടക സമിതിയോട് അഭ്യർത്ഥിച്ചതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഈ ആവശ്യങ്ങൾ സംഘടക സമിതി അവഗണിച്ചു ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നേതാക്കളോട് അതത് സംസ്ഥാനങ്ങളിൽ സ്വന്തമായി യാത്രകൾ ആരംഭിക്കുവാനും പ്രധാന യാത്രയിൽ പങ്കെടുക്കാനും പറഞ്ഞതായാണ് വിവരം